പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് കുറച്ച് ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ സാധിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായ ലോകജാലകം ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാവുകയാണ് പരിപാടിയുടെ അവതാരകയും പ്രൊഡ്യൂസറും ഒക്കെയായ നിങ്ങളുടെയും സ്വന്തം നന്ദേച്ചി ചേച്ചി എന്താ വിശേഷം പരിപാടി ഞാൻ തന്നെ മനസ്സിൽ കാണാത്ത ഒരു കാര്യമാണ് ആയിരം എപ്പിസോഡ് വരെ എത്തുക പിന്നെ അത് ഇത്രയും കാര്യമായിട്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഏറ്റെടുക്കുക എന്നൊക്കെ ആ ആയിരം എപ്പിസോഡ് ഞാനിങ്ങനെ കണക്കുകൂട്ടിയൊന്നും വെച്ചിരുന്നില്ല തൊള്ളായിരം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രോഗ്രാമിന്റെ എഡിറ്റർ സ്ഥിരം എഡിറ്റർ സതീഷാണ് അപ്പൊ സതീഷ് പറഞ്ഞു ചേച്ചി തൊള്ളായിരം കഴിഞ്ഞിട്ടുണ്ട് ആയിരം ആറായി എന്നൊക്കെ

ബീന് ചേച്ചി ഇവിടുന്ന് വിട്ടുപോയി അപ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഒരു അസോസിയേറ്റ് എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ അത്രയും നാൾ പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എൻ്റെ ചുമലിൽ വീഴുവായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഹിസ്റ്ററി ഇഷ്ടമേ അല്ലായിരുന്നു ഇപ്പോഴും ഡേറ്റ്സൊക്കെ ഓർമ്മിച്ച് വെക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ മുഗൾ ഹിസ്റ്ററി മറ്റേ ഓരോ രാജാക്കന്മാരുടെ ഹിസ്റ്ററി രാജസ്ഥാൻ അത് ഇതൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു ഡേറ്റുകൾ എനിക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റില്ല ഇവരുടെയൊക്കെ അച്ചീവ്മെൻറ്റ്സ് പഠിക്കുമ്പോൾ ഞാൻ ശരിക്കും ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ ഭീനീച്ച് അസിസ്റ്റ് ചെയ്തൊക്കെ തുടങ്ങിയപ്പോൾ എനിക്ക് ഈ ഇന്റർനാഷണൽ അഫേഴ്സിനോട് ഒരു ചരിത്രത്തിനോട് പൊതുവേ ഒരു സ്നേഹം വന്നു തുടങ്ങി അതിപ്പോൾ നല്ല സ്നേഹമാണ് എത്ര പരിപാടി ചെയ്യുന്നു എത്ര എന്ന് വെച്ചാൽ ഞാൻ ടു തൗസൻഡ് ത്രീയിലാണ് ജോയിൻ ചെയ്തത് കൃത്യമായിട്ട് എപ്പോഴാണ് ഇതിൻ്റെ അവതരണം ഏറ്റെടുത്തതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഏതാണ്ട് ഒരു വർഷത്തിനകം തന്നെ എപ്പോഴോ ഞാൻ തുടങ്ങി ചേച്ചി എങ്ങനെയാണ് ഈ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു യാത്ര വേണ്ടി എല്ലാവർക്കും പി ജി ആയിരുന്നു എം എ ആയിരുന്നു അമ്മ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അപ്പം ആ വഴിക്ക് ടീച്ചിങ്ങിന് തന്നെ പോകണം എന്നായിരുന്നു അമ്മയ്ക്കൊരാഗ്രഹം പക്ഷേ എനിക്ക് ടീച്ചിങ്ങിനോടൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു പഠിപ്പിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ എന്തോ ഒരു എനിക്ക് അന്ന് അത് വേണ്ട എന്നൊരു തോന്നൽ വന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ജേർണലിസം ചെയ്യുന്നതിനെപ്പറ്റി പറ്റി എം സി ജി ചെയ്യുന്നതിനെ ആലോചിച്ചു പിന്നെ അമ്മയുടെ ഒരു ഇഷ്ടമായിരുന്നു എനിക്ക് എന്നെക്കൊണ്ട് ഒന്നുകിൽ യു ജി സി എഴുതിക്കുക അതല്ലെങ്കിൽ അത് ഇനി അഥവാ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബി എഡ് ചെയ്യുക അങ്ങനെ അമ്മയുടെ ഒരു ഒരിതിന് വഴങ്ങി ഞാൻ എം സി ജെ വിട്ടിട്ട് എം സി ജെക്ക് ഫോമൊക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്തൊക്കെ വെച്ചാണ് പക്ഷേ അത് വിട്ടിട്ട് ബി എഡിന് പോയി വരുമ്പോഴും എൻ്റെ ഈ ഇഷ്ടക്കുറവ് മാറുന്നില്ല ടീച്ചിങ്ങിനോ ടീച്ചിങ്ങിനോടൊന്നുള്ളതല്ല എനിക്കത് പറ്റില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദൂരദർശനിൽ ഇങ്ങനൊരു കോൾ വരുന്നത് പിന്നെ ന്യൂസ് റീഡേഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്നോടത് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞത് ഞാനത് അറിഞ്ഞില്ല എ ആറിൽ ജോലിയല്ല എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അത് ഐ എ എസ് കിട്ടി ആൻഡമാനിലാണ് ഇപ്പോൾ ആൻഡമാനിലാണ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ സ്മിതയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ദൂരദർശനില് കോൾ ഫോർ ചെയ്തിട്ടുണ്ട് യു ബെറ്റർ അപ്ലൈ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ലൈപ്പ് മണിക്കർ സാറിൻ്റെ സ്റ്റുഡൻസ് ആണ് അപ്പോൾ അവരെല്ലാം അന്ന് പറയുമായിരുന്നു ഇങ്ങനെ ഞാൻ എന്തെങ്കിലും സ്റ്റേജിൽ കയറി എന്തെങ്കിലും പ്രെസൻ്റ് നമുക്ക് ഈ പേപ്പർ പ്രസൻറ്റേഷനൊക്കെ കാണും സെമിനാറുകളൊക്കെ കാണും അപ്പോൾ അതൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പം യു ഹാവ് എ നോ നോൺസെൻസ് വോയിസ് ആൻഡ് എൻ ആറ്റിറ്റ്യൂഡ് അപ്പം നല്ലതാണ് അങ്ങനെയുള്ളപ്പം അന്നത്തെ ന്യൂസ് റീഡിംഗ് എന്ന് പറയുന്നത് അതൊക്കെയാണ് ഒരു അങ്ങനത്തെ ഒരു പ്രസ വേ ഓഫ് പ്രസൻറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തുകൂടെ എന്നിട്ട് അന്ന് ചുമ്മാ ചോദിക്കുമായിരുന്നു ഈ കുട്ടി സ്മിത എന്നോട് പറഞ്ഞ് സ്മിത എന്നെ ഫോമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നെക്കൊണ്ട് ഫില്ല് ചെയ്യിച്ച് കൊണ്ടുപോയി എന്നിട്ട് അപ്ലൈ ചെയ്തു ആദ്യം അനൗൺസറായിട്ട് കിട്ടി അന്നെനിക്ക് ജേണലിസം ഇല്ലാതാനും പിന്നെ ആദ്യം അനൗൺസറായിട്ട് കിട്ടി പിന്നെ ന്യൂസ് റീഡറായിട്ട് നേരത്തെ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ന്യൂസ് റീഡറായിട്ട് പിന്നെ സെലക്ഷൻ വന്നു അതും കിട്ടി ഞാനങ്ങ് ന്യൂസ് റീഡറായി അന്നും പക്ഷേ ഞാനത് പ്രൊ ഒരു പ്രൊഫഷനായിട്ടൊരു സീരിയസ് പ്രൊഫഷനായിട്ട് ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ എന്നു ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചത് കുറച്ച് നാൾ കഴിയുമ്പോൾ വേറൊരു ജോലി അങ്ങനെ അങ്ങ് പോവുക ഇത് ക്യാഷ്വലാണ് ദൂരദർശനില് ക്യാഷ്വലാണ് അപ്പോൾ സ്ഥിരം ജോലിയായിട്ട് വിചാരിച്ചില്ല പക്ഷേ ഇങ്ങനെയൊക്കെയോ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്തു അതിനകത്തങ്ങായി ചേച്ചി ഈ ദൂരദർശൻ്റെ ജോലി തുടങ്ങുന്ന സമയത്തുള്ള ഒരു വാർത്ത വായിക്കുന്ന അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും ഒരുപാട് മാറിയിട്ടുണ്ട് എന്താണ് കാര്യമായിട്ട് കാണുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ കണ്ണു തള്ളുന്നൊരു മാറ്റം എന്ന് പറയുന്നത് അന്നൊക്കെ ഞങ്ങൾ വായിക്കുമ്പോൾ പേപ്പറിൽ ടൈപ്പ് ചെയ്ത് തരുന്നതായിരുന്നു ന്യൂസ് ഇപ്പോൾ ഒരു ടൈപ്പിസ്റ്റ് ഉണ്ടാവും ദൂരദർശനിൽ ടൈപ്പ് ചെയ്ത് തരും എന്നിട്ട് അതിനകത്ത് ലാസ്റ്റ് മിനിറ്റ് ന്യൂസ് എഡിറ്ററും ഒക്കെ കൂടി ഇരുന്നിട്ട് ഒരു കറക്ഷനുണ്ട് അതായത് ന്യൂസ് ഓണയർ പോകുന്നതിന് കൃത്യം ഒരു നാൽപ്പത് മിനിറ്റും അവിടെ കാര്യങ്ങൾ ഭയങ്കര പ്ലാൻഡ് ആൻഡ് എക്സിക്യൂട്ടഡ് ആണ് പിന്നെ എല്ലാ എല്ലായ്പ്പോഴും ബുള്ളറ്റിനൊന്നുമില്ലല്ലോ എപ്പോഴും ലൈവ് ഒന്നുമില്ലല്ലോ ഒരു ദിവസം ഒരു ബുള്ളറ്റിൻ അല്ലെങ്കിൽ രണ്ട് ബുള്ളറ്റിനെങ്കിലും ഭയങ്കര പ്രിപ്പറേഷൻസ് ആണ് അപ്പോൾ കൃത്യം ഒരു ബുള്ളറ്റെന്ന് പറഞ്ഞാൽ നാൽപ്പത് മിനിറ്റും അതിൻ്റെ പ്രൊഡ്യൂസറും എക്സിക്യൂട്ടീവ് എഡിറ്ററും എഡിറ്റർ എന്നാണ് അവിടുത്തെ പേര് എക്സിക്യൂട്ടീവ് എഡിറ്ററില്ല എഡിറ്ററും സബ് എഡിറ്റേഴ്സും എല്ലാവരും കൂടി ഇരുന്ന് ന്യൂസ് ആങ്കർ ചെയ്യുന്ന ആളും കൂടി ഇരുന്നിട്ട് ഈ ഇത് മൊത്തം വായിച്ച് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തെടുക്കും ആ വരുന്ന ക്ലാരിഫിക്കേഷനിൽ കറക്ഷൻസ് വരുന്നത് പിന്നെ ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ട് പേന വെച്ച് എഴുതി ചെറുക ചെയ്യുന്നു ഈ പേന വെച്ച് എഴുതുന്ന ആദ്യമൊക്കെ ഞങ്ങൾ നോക്കി വായിക്കുകയായിരുന്നു ചെയ്യുന്നത് അതൊക്കെയാണ് അതിനകത്ത് വിപ്ലവകരമായ സാധനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടൈപ്പ് ചെയ്ത പേപ്പർ ഞങ്ങൾ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കും പിന്നെയും നോക്കും വായിക്കും അങ്ങനെ അപ്പം മാക്സിമം തലയ്ക്കകത്ത് ഉൾക്കൊണ്ടിട്ട് നോക്കി വായിക്കുക ഇടയ്ക്ക് മറന്നു പോകുന്നത് മാത്രം പേപ്പറിൽ നോക്കുക അങ്ങനെയൊക്കെയായിരുന്നു ഒരു പരിധിവരെ ഒരു കാണാതെ പിടിക്കൽ സ്വന്തം വാചകങ്ങൾ പ്രയോഗിക്കാനൊന്നും ഉള്ള സ്വാതന്ത്ര്യം ഇല്ല യു ഡെലിവർ വാട്ട് യു ഹാവ് ബീൻ ഗിവൺ എന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രോംട്രർ വന്നു പ്രോംട്രു എന്ന് പറയുന്ന ഒരു ചെറിയ റിഫ്ലക്ടർ പോലെ ഒരു ക്യാമറ പോലൊരു സാധനമാണ് മുകളിൽ അപ്പോൾ ഈ ക്യാമറ പേപ്പറിലുള്ളത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് മുമ്പിലത്തെ സ്ക്രീനിൽ വരും അപ്പോൾ ഫുൾ ഒരു ലൈൻ ഫുൾ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യില്ല അതിന് നമ്മളിങ്ങനെ പേപ്പർ പാൻ ചെയ്ത് കൊടുക്കണം പാൻ ചെയ്താൽ വിട്ടുപോയാൽ കഥ കഴിഞ്ഞു ഈ പേന കൊണ്ട് എഴുതിയതൊന്നും അതിൽ തെളിയില്ല അപ്പോൾ എവിടെയൊക്കെയാണ് പേന കൊണ്ട് കറക്ഷൻ വരുത്തുക എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം അത് പേപ്പറിൽ നോക്കി വായിക്കണം അല്ലെങ്കിൽ അതിനകത്ത് അത് തെളിയില്ല ആ പ്രോംപ്റ്ററിൽ വരുന്നത് പഴയ സാധനമായിരിക്കും പേന കൊണ്ട് വെട്ടിയത് പോലും അതിനകത്ത് തെളിയില്ല അതാണ് എനിക്ക് ശരി എന്നെ സംബന്ധിച്ച് ശരിക്കും ഏറ്റവും എന്താ പറയുക എനിക്കന്ന് ഭയങ്കര തലവേദന ഉണ്ട കാര്യമായിരുന്നു എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു അത് ഓരോ തവണയും കുടപ്പിനെ ആ വളവ് ഇങ്ങനെ കയറി മുകളിലേക്ക് പോയി ആ ടവർ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കും എനിക്ക് വയ്യ ഈ ടെൻഷൻ എന്ന് വിചാരിക്കുവായിരുന്നു ഈ ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് പക്ഷേ ഇതൊരു വലിയ ടെൻഷനായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം ഇന്ന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇന്ന് നമ്മൾ ഫ്രണ്ടിലിരുന്ന് വായിക്കുന്ന നമ്മൾ പോലും അടിച്ചു ചേർത്താൽ അത് സ്ക്രീനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയില്ലേ അന്ന് ഒരു അരമണിക്കൂർ ബുള്ളറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് എയർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയ എത്ര സമയം എടുക്കുമായിരുന്നു ശരി ഉച്ചതൊട്ട് തുടങ്ങാം അതായത് ഇപ്പം വൈകുന്നേരം ആറരയ്ക്ക് ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏഴരയ്ക്ക് അങ്ങനെ സമയം മാറി മാറി വന്നിട്ടുണ്ട് ദൂരദർശനിൽ ഏഴിനും ഒക്കെ ആയിരുന്നു കൂടുതൽ ആ സമയത്താണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവരും ഒരു മണിക്ക് വരും ഒരു മണി തൊട്ട് നമ്മൾ ഈ വരുന്ന വാർത്തകൾ മുഴുവൻ നമ്മളും കൂടി അതിനകത്ത് കുറച്ചൊക്കെ ഇൻവോൾവ് ആയില്ല ഒന്നുമില്ല ചിലപ്പം വേണമെങ്കിൽ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് വാർത്തകൾ ട്രാൻസ്ലേറ്റ് ചെയ്യിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നിട്ട് അത് കൃത്യമായിട്ട് ഈ സബ് എഡിറ്റിംഗ് സബ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതാണ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതായത് മിനിമം സമയത്തിനുള്ളിൽ കൂടുതൽ വാർത്തകൾ കയറുകയായി ഇത്രയും ക്രിസ്പായിട്ട് പോകാൻ പറ്റുമോ ഇങ്ങനെ കഥ പറയുന്നത് പോലെ ഒരു സെൻറ്റൻസ് എഴുതാനൊന്നും സമ്മതിക്കുകയില്ല ക്രിസ്പായിട്ട് ടു ദ പോയിൻ്റ് ആ വെട്ടി വെട്ടി ഇങ്ങനെ മുറിച്ച് 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 ബ്രെവിറ്റിയുടെ ഏറ്റവും നല്ല എക്സാമ്പിളായിരുന്നു അവിടുത്തെ വാർത്തകൾ ഉച്ചാരണത്തിൽ ഒരു പശകം വരാൻ പാടില്ല ഒരു വാക്ക് ഒരു വാക്കല്ല ഒരു അക്ഷരം ഒന്ന് മാറിപ്പോയാൽ നമ്മൾ വാർത്ത വായിച്ചിട്ടിറങ്ങുമ്പോൾ സ്റ്റുഡിയോയുടെ വെളിയിൽ ആൾക്കാർ ആണ് ഇവർ മുഴുവൻ ഈ പാനൽ മുഴുവൻ ഈ എഡിറ്റേഴ്സ് സബ് എഡിറ്റേഴ്സ് മറ്റേ പ്രൊഡക്ഷനിൽ നിന്നുള്ളവർ ആ ഉച്ചാരണം ആ വാക്കിന് അക്ഷരത്തിൻ്റെ ഉച്ചാരണം മാറിപ്പോയി എന്ന് പറയും അത്ര എന്താണ് പറയുന്നത് കർശനമായിട്ട് നിരീക്ഷിക്കുമായിരുന്നു ഉച്ചോട്ട് തുടങ്ങി ഒരു നാല് മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് അതങ്ങ് ടെൻസ്ഡ് ആവും സിറ്റുവേഷൻ ടെൻസ്ഡ് ആവും പിന്നെ ആ വാർത്ത കഴിയുന്നതുവരെ ആ ഒരു ഇങ്ങനെ പോകും ആ പിങ് പോയിന്റിൽ ഇങ്ങനെ പോകും അത് കഴിയുമ്പോഴാണ് നല്ലൊരു ശ്വാസം നേരെ വിട്ടത് ശരിക്കും പറഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമ്മളൊരു ബുള്ളറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിരുന്ന ആറ് ഏഴ് മണിക്കൂർ സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് ചിരിങ്ങിയൊരു വർഷം കൊണ്ട് അതൊരു റവല്യൂഷനാണ് കേട്ടോ ഞാനത് എപ്പോഴും വിചാരിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം ന്യൂസ് വായനയെ പറ്റി പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് റവല്യൂഷണറി ചേഞ്ചസ് അതിനകത്ത് വന്നു അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സാങ്കേതിക വിദ്യകളിൽ നമ്മൾ ഈ വിഷ്വൽ ആക്സസ് ചെയ്യുന്നതൊക്കെ അന്നൊക്കെ റോയ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി മാത്രമേ ഉള്ളൂ അപ്പം അന്ന് നമ്മൾ അനലോഗാണ് പ്രൊഡക്ഷൻ ഇന്ന് ഡിജിറ്റലാണ് എല്ലാം റെക്കോർഡ് വിഷ്വലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റത്തിൽ വരികയും നമ്മളത് എടുക്കുകയും ഒക്കെയാണ് പക്ഷെ അന്ന് ടേപ്പ് ഇട്ട് റെക്കോർഡ് ചെയ്ത് വിഷ്വലിൻ്റെ ടൈം കോഡ് വെച്ച് അത് ക്യൂ ചെയ്ത് ആ ടേപ്പ് ഇട്ടിട്ടാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിഷ്വൽ എടുക്കുന്നത് അപ്പോൾ അത് ഓരോ സമയവും ലീനിയർ അല്ലേ അപ്പോൾ ഓരോ സമയവും നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഏതാണ് എപ്പോഴാണ് വരുന്നത് ഇല്ലെങ്കിൽ ടൈം കോഡൊക്കെ വിട്ടുപോയി പിന്നെ വലിയ പാടാ എല്ലാ ടൈപ്പും ഇട്ട് നോക്കേണ്ടി വരും ഇത് എപ്പോഴാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്

എനിക്ക് തോന്നിയിട്ടുണ്ട് ചേച്ചി കഴിഞ്ഞത്തെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡില് നമ്മളെ ഈ എഐ സാങ്കേതിക വിദ്യനെ കുറിച്ചിട്ട് ചേച്ചി വിശദീകരിക്കുന്ന ഞാൻ കണ്ടു ഏതൊക്കെ സാങ്കേതിക വിദ്യകള് ഈ ലോകജാലകം പരിപാടി ചേച്ചിയുടെ ഓർമ്മയിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ടു ജി ത്രീ ജി എല്ലാം ഉണ്ടാവും വേഗത മാറി മാറി വന്നത് അത് വേഗത മാറി മാറി വന്നു അന്നൊക്കെ ശരിക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് സമയമെടുക്കുമായിരുന്നു അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് ആയിരുന്നു കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ എഡിറ്റിൻ്റെ ആ ഒരു സമയത്തിനേക്കാളും പ്രീ ആയിരുന്നു കൂടുതൽ വിഷ്വൽ കിട്ടുന്ന ആ ഫോമാറ്റുകൾ മാറിയപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാം സ്പീഡ് ഡബിൾ സ്പീഡായി സൗന്ദര്യം നിറം ജാതി അല്ലെങ്കിൽ മതം ഇതൊക്കെ ഒരു വിഷ്വൽ മീഡിയയെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പരിവർത്തനത്തെ മാറ്റിയെടുത്തിട്ടുള്ളത് പുതിയ കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇതൊക്കെ ഒരു വിഷ്വൽ മീഡിയയിൽ വിഷയമുള്ളതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ ആദ്യകാലത്ത് അതായത് ഞാനൊക്കെ ദൂരദർശൻ കണ്ടു തുടങ്ങുമ്പോൾ എല്ലാം വളരെ അതിസുന്ദരികൾ സുന്ദരന്മാർ എന്നൊരു കോൺസെപ്റ്റ് ഒന്നും അന്ന് കണ്ടിട്ടില്ല സാമാന്യം പ്രസൻറ്റബിളായിട്ടുള്ളൊരു മുഖം പിന്നെ അതിനേക്കാൾ ശബ്ദം അപ്പം എ ആറിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കണം അന്നും ശബ്ദം ഒരു ക്വാളിറ്റി ആയിരുന്നു ശബ്ദമാണ് എനിക്ക് തോന്നുന്നത് ദൂരദർശനിൽ എപ്പോഴും പൊതുവെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് പ്രസൻറ്റബിളായിട്ടുള്ളൊരു മുഖമായിരിക്കണം എന്നുള്ളത് ശരിയായിരിക്കാം അത് അണ്ടർലൈൻ ചെയ്യപ്പെടാതെ അതൊരു ഒരു അക്സെപ്റ്റഡ് ഫാക്റ്റ് ചിലപ്പോ പക്ഷേ എന്ന് വെച്ചിട്ട് ജാതിയും അതോ ഒന്നും അതിനകത്ത് കേറി വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല ഞാനായിട്ട് അനുഭവിച്ചിട്ടില്ല പണ്ട് അതായത് ഒരു ഇരുപത്തിയഞ്ചു വർഷം ഉണ്ടായിരുന്ന ഒരു വാർത്ത വായിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന ഒരാൾക്ക് കിട്ടിയിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ പദവി തോന്നുന്നുണ്ടോ അങ്ങനെ ഇല്ലാണ്ടായി അതെന്തോയത് ഇന്നൊരു ക്രൗഡല്ലേ അന്ന് ഒറ്റ ചാനലല്ലേ ഉള്ളൂ ദൂരദർശൻ്റെ ഒരൊറ്റ ചാനലേ ഉള്ളൂ അപ്പോൾ അത് ശരിയാണ് അത് ആ രണ്ട് സ്റ്റേജും ഞാൻ അറിഞ്ഞതായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആയിട്ട് പറയാൻ പറ്റുന്നത് അന്നത്തെ സ്റ്റേജ് വേറെയായിരുന്നു അന്ന് നമ്മളൊക്കെ കൊടുക്കുന്ന സാരികൾ സ്റ്റുപ്പിഡ് ആയിട്ട് ഇപ്പോൾ തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ അന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന സാരികൾ അതിൻ്റെ നിറങ്ങൾ നമ്മളിടുന്ന കമ്മൽ മാല വള പിന്നെ ഹെയർ സ്റ്റൈല് ഇതൊക്കെ ഇങ്ങനെ ക്ലോസ്ലി ഫോളോ ചെയ്യും ആൾക്കാർ എന്നിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് പണ്ട് നിങ്ങൾ വാർത്ത വായിക്കാൻ വരുമ്പോൾ ഇന്ന് ഏത് സാരി ആയിരിക്കും ഉടുത്തിരിക്കുന്നത് നിങ്ങൾ ബെറ്റ് വയ്ക്കും കളറിനെ പറ്റി ബെറ്റ് ബെറ്റിവയ്ക്കും ശരിയാണ് അന്ന് അന്നാണെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടായിരുന്നു അന്ന് തന്നെ ആൾക്കാർ നമ്മളോട് പറയുമായിരുന്നു അന്നൊരു സൂപ്പർ സ്റ്റാർ പദവി ഉണ്ടായിരുന്നു ശരിയാണ് ഇത്രയും പേര് നമ്മളെ വാച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ഒരു ഫീലിംഗ് അന്നേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കയ്യിലെണ്ണി വിരലിലെണ്ണാ എണ്ണാൻ പറ്റാത്തത്ര മീഡിയകളായില്ലേ ചാനലുകളായില്ലേ അപ്പൊ ആ സൂപ്പർ സ്റ്റാർ പദവി ഇപ്പം ആളുകൾക്ക് ഇപ്പോഴും എന്നോട് ചോദിക്കുന്നവരുണ്ട് ദൂരദർശനില് എന്താ ഇല്ലാത്ത ലോക സാഹചര്യങ്ങളിൽ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ള ചില എപ്പിസോഡുകളോ ചില സംഭവങ്ങളോ ഉണ്ടാവുമല്ലോ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ഈ പ്രോഗ്രാം ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ലിബിയയിലെ മുഹമ്മദ് ഗദാഫിയാണ് റാഖിലെ സദാം ഹുസൈനാണ് സിറിയയിലെ ബാഷറൽ അസദാണ് പിന്നെ അങ്ങനെ അമേരിക്കയിൽ ജോർജ് ഡബ്ല്യു ബുഷാണ് അപ്പോൾ ഇറാഖ് അധിനിവേശം തുടങ്ങിയ സമയം ഇപ്പം സദാം ഹുസൈന് ഹെൽത്ത് അവാർഡ് വരെ കിട്ടി യു എനിൻ്റെ ഹെൽത്ത് അവാർഡൊക്കെ കിട്ടി അതൊക്കെ നമ്മൾ സ്റ്റോറി ആക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ കിട്ടിയ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഭീകരവാദി എന്നുള്ളൊരു സ്റ്റാമ്പ് ചെയ്യപ്പെടുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സദാം ഹുസൈനിങ്ങനെ ഹണ്ട് ചെയ്യുന്നു അത് അതെല്ലാം കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ തൂക്കിക്കൊല്ലുന്നു തൂക്കിക്കൊന്ന് ആ തൂക്കിക്കൊല്ലുന്ന ആ സമയത്തും ആ തൂക്കുമരം ഫേസ് ചെയ്യുന്നത് മറ്റേ കറുത്ത തുണി ഇടാതെയാണ് അത് നിശാന്തനം നമ്മളെല്ലാം പിന്നെയും ഒക്കെ വായിച്ചിട്ടുള്ള കഥകളല്ലേ കറുത്ത തുണി ഇടാൻ വിസമ്മതിച്ചു അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസ് ചെയ്ത് നല്ല ഒരു അത് വേണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ അത്രയും വേണ്ടായിരുന്നു എന്ന് വെച്ചാ ഒന്നുമില്ലെങ്കിലും ഹി വു സപ്പോസ് ഗുഡ് റൂളർ ആ സമയത്ത് കുർദുകളെ കൊന്നൊടുക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ കഥകൾ വന്നു പക്ഷേ അതിനെല്ലാം ഇറാനാണ് ഉത്തരവാദി എന്ന് സദാം ഹുസൈൻ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് സാധ്യതകളുമുണ്ട് കാര്യം ഇറാൻ ഈ ഷിയ സുന്നി തർക്കമാണല്ലോ ഇതിൻ്റെ എല്ലാം ഒരു വേര് എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് സുന്നി തർക്കമാണ് അപ്പോൾ ഷിയ രാജ്യമായ ഇറാൻ ഇവരുടെ രാജ്യത്തിൽ കുഴപ്പങ്ങൾ എന്നുള്ള മട്ടിലാണ് അന്ന് സദാം ഹുസൈനെ പറ്റി പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ എന്തു തന്നെയായാലും ആ മനുഷ്യനൊരു കിട്ടേണ്ട നീതി കിട്ടിയില്ല എന്നൊരു തോന്നൽ അന്നുണ്ടായിരുന്നു ആ തൂക്കുമരത്തിലോട്ട് കയറി പോകുന്ന ആ ഒരു സീനൊക്കെ അത് ഒരു ഇമോഷണൽ കാഴ്ചപ്പാടി കൂടെ കൂടിയാണ് ഞാൻ പറയുന്നത് അത് നമ്മളെ വല്ലാതെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയായിരുന്നു അന്ന് പിന്നൊന്ന് മുഹമ്മർ ഗദാഫിയുടെയാണ് മുഹമ്മർ ഗദാഫിയുടെ ആ ഇത് നടക്കുന്ന സമയത്ത് ഞാൻ ഓണയറാണ് ഈ മറ്റേ വേട്ടയാടിക്കൊല്ലുന്ന ആ സമയത്ത് അതിൽ ശരിയാണ് ഒരു ഡിക്റ്റേറ്റർ ആയിരുന്നു ഇതൊക്കെയാണ് പക്ഷെ എന്നാൽ പോലും ആൾക്കാർ സ്വന്തം ജനത തന്നെ ഇങ്ങനെ ഒരു മനുഷ്യനെ ഓടിച്ചിട്ട് പൈപ്പിൽ നിന്ന് ഒരു വലിയൊരു പൈപ്പിനകത്ത് കയറി ഒളിച്ച മനുഷ്യനെ വലിച്ച് പുറത്തിട്ട് ആ അടിച്ചൊക്കെ കൊല്ലുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ഒരു മനസ്സിൽ തട്ടി സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം ഇത്രയും പേര് ഒന്നും അറിയാത്ത ആൾക്കാരല്ലേ അന്ന് മരിച്ചു വീണത് അത്രയും പേരിങ്ങനെ അതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞു വീഴുക ആൾക്കാരിങ്ങനെ ആകാശത്തുനിന്ന് ഇങ്ങനെ വീഴുമായിരുന്നില്ലേ മഴ പോലെ കെട്ടിടത്തിൽ നിന്നൊക്കെ എടുത്ത് ചാടിയിട്ട് പിന്നെ തോന്നിയിട്ടുള്ളത് സിറിയൻ യുദ്ധത്തിന്റെ സിറിയൻ സിറിയ എന്ന് പറയുന്നത് നമ്മൾ ദമാസ്കസിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് അറബിക് കഥകളിൽ ആയിരത്തൊന്നു രാവുകൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിലൊക്കെ പറയുന്ന മുഴുവൻ ദമാസ്കസിന്റെ കഥകളും ഖലീഫയും അതൊക്കെ കേട്ടും വായിച്ചും ഒക്കെ വളർന്ന ഒരു കുട്ടിക്കാലം ഉണ്ട് എനിക്ക് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ആ സിറിയയുടെ തകർച്ച കാണുമ്പോൾ അതും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ദുരന്തം എന്നൊക്കെ പറഞ്ഞുകൾ പലതരത്തില്

പരിചിതനായിട്ടുള്ള ഒരു ലോക നേതാവ് എന്ന് പറയുന്നത് നമ്മളെ ഉത്തരകൊറിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള കിം ജോങ് ഉന്നാണ് എങ്ങനെയാണ് അയാൾ ഇങ്ങനെ മലയാളികൾക്ക് ഇത്രയും സുപരിചിതനും ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറിയത് എങ്ങനെയാണ് ഞാൻ അറിഞ്ഞു തുടങ്ങിയ ഉത്തരകൊറിയൻ നേതാവ് ഇയാളുടെ അച്ഛനാണ് കിം ജോങ് ഇ ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കിം ജോങ് ഉന്നായത് ഇയാൾ ഭയങ്കര മിസ്റ്റീരിയസ് പേഴ്സൺ ആയിരുന്നു അന്ന് അധികാരത്തിൽ വരുമ്പോൾ ഇയാളെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല കിംജോങ് ഇല്ലിന്റെ എത്രാമത്തെ മകനാണെന്ന് അറിയില്ല ഇയാൾക്ക് എത്ര പ്രായമുണ്ടെന്ന് ഇപ്പോഴും ഉറപ്പില്ല എത്ര പ്രായം അറിയില്ല കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല എല്ലാം ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ ആയിട്ട് അത് ഇയാളുടെ ഒരു വേറൊരു അയാളുടെ തന്നെ കിംജോങ് ഇല്ലിൻ്റെ വേറൊരു ഉണ്ടായിരുന്നു ആ മകൻ അധികാരത്തിൽ വരുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പത്രങ്ങൾ പറഞ്ഞു തുടങ്ങി പക്ഷെ അയാളുടെ പടം പോലും ഫോട്ടോസ് പോലും ഇല്ല ആരുടെയും കയ്യിൽ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഈ പുള്ളി പെട്ടെന്ന് അധികാരത്തിൽ വന്നു എന്നിട്ട് മറ്റേ പുള്ളി പിന്നെ ഈ പുള്ളി തന്നെ മറ്റേ എന്തോ വിഷം ഇങ്ങനെ പെരട്ടി തട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത് നമുക്കറിയില്ല വിമാനത്താവളത്തിൽ വെച്ചെന്തായാലും ഒരു പോയ്സൺ അറ്റാക്ക് ഉണ്ടായി ആള് മരിച്ചു ഈ പുള്ളിയാണ് അതിൻ്റെ പിറകിൽ എന്ന് പറയുന്നു എങ്ങനെയാണ് മലയാളികൾക്ക് ഈ മലയാളികൾക്ക് ആയിട്ടുള്ള വേർഡായിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ടാവാം ചിലപ്പോ ആളിനെ പറ്റി അറിയാൻ ഒരു കൗതുകം ഈ പറയുന്ന ഇപ്പോഴും പുള്ളിയെ പറ്റി ഒന്നും അറിയില്ല പുള്ളിക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു അനിയത്തിയാണ് കുറച്ചുനാൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നു അനിയത്തിയാണോ എന്ന് ചോദിച്ചാൽ ആർക്കും അത്ര ഉറപ്പില്ല ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നറിയില്ല ഭാര്യ ഉണ്ടെന്നറിയാം പക്ഷെ അത് എക്സാക്ട്ലി ആരാണെന്നുള്ള സ്പോട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ തമ്മിൽ മത്സരമാണ് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പോലും അതായിരിക്കണം ഇതായിരിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു മകളുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മിസ്റ്ററി ദുരൂഹത എന്നുള്ളതാവണം ചിലപ്പോൾ ആ ഒരു താല്പര്യം കൂട്ടാനുള്ള കാരണം ഇയാൾ മരിച്ചു നല്ലമായിട്ട് വാർത്ത കൊടുത്തു അപ്പോൾ ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് അടിയിലാളുകൾ ഫേസ്ബുക്ക് പേജ് മൂപ്പരെയാണെന്ന് പോലും അറിയില്ല എന്റെ അടിയിൽ പോയിട്ട് ആളുകളൊക്കെ പറയാണ് ഇന്ന സ്ഥാപനം വാർത്ത കൊടുത്തിട്ടുണ്ട് അവരുടെ സ്ഥാപനത്തിൽ പോയി ഒരു മിസൈല് വിട്ടുള്ള അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ പരിചിതമായ ലോക നേതാക്കൾ അതോ ഈ പറയുന്ന ഞാൻ വിചാരിക്കുന്നത് ഒരു പരിധിവരെ ഒരു ധിക്കാരിയായ നേതാവ് അതും ഒരു ഇമേജ് അങ്ങനെ ഒരു ഇമേജും ചിലപ്പോൾ പ്രിയപ്പെട്ടതാകാൻ ആക്കിയിട്ടുണ്ടാവണം ലോകത്തിന്റെ ഒരു പരിസ്ഥിതി കാഴ്ചപ്പാട് എങ്ങനെയാണ് പല പല രാജ്യങ്ങൾ കാലാവസ്ഥ ഉച്ചകോടിയൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓരോ പ്രതിജ്ഞകൾ എടുക്കാറുണ്ട് വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കമ്പാർട്ട്മെന്റലൈസ് ചെയ്തിട്ട് ഇത്രയും നാൾ സമ്പന്ന രാജ്യങ്ങൾ വെച്ച ദുരന്തങ്ങളുടെ വരുത്തിവെച്ച ഇതിൻ്റെ വരുത്തിവെച്ചതിൻ്റെ ബാക്കിയാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് അവരതിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നൊക്കെ പാരസുറ്റകോടിലെ ധാരണയായി അതിന് പൈസയും പൈസ ഇങ്ങനെ അവികസിത രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഓരോ ഇതിൻ്റെയും കാഴ്ചപ്പാട് വ്യത്യാസമാണ് പക്ഷേ ഒറ്റക്കാര്യത്തിൽ മാത്രം ഈ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ട കാര്യം അവരുടെ വികസനത്ത് തടയിട്ടുണ്ടുള്ള ഒരു മാറ്റത്തിന് അവർ തയ്യാറല്ല ഇപ്പോൾ അടുത്ത കാലത്ത് നടന്ന റോയിട്ടേഴ്സിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ അത് ഞാൻ ഇപ്പോൾ ചെയ്ത എപ്പിസോഡിലുണ്ടായിരുന്നു റോയ്ടേഴ്സിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞത് ഈ ക്ലൈമറ്റ് ഫണ്ട് ശരിക്കും പറഞ്ഞാൽ പോകുന്ന ക്ലൈമറ്റ് അടിസ്ഥാനപ്പെടുത്തിയുള്ള പദ്ധതികൾക്കേ അല്ല ചില രാജ്യങ്ങൾ ഫണ്ട് ചെയ്തിരിക്കുന്നത് അത് ആ കണക്ക് കൊടുക്കുന്നത് യു എനി അങ്ങനെ തന്നെയാണ് ക്ലൈമറ്റ് ഫണ്ട് പക്ഷേ ചില രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു സിനിമയ്ക്കാണ് ചില രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ചോക്ലേറ്റ് കമ്പനിക്കാണ് ചില രാജ്യങ്ങൾ അമേരിക്കയൊക്കെ ബംഗ്ലാദേശിലൊക്കെ കൊടുക്കുന്ന ഫണ്ട് എന്തിനെന്ന് ബംഗ്ലാദേശിന് പോലും അറിയില്ല പക്ഷെ കണക്ക് യു എനിന്റെ മുമ്പിൽ വരാറുണ്ട് നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാട് നമ്മളുടെ ഈ പുരോഗതിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു പദ്ധതിയും അല്ലെങ്കിൽ ഒരു വ്യവസ്ഥകളും നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് ലോകത്ത് പല രാജ്യങ്ങളിലും ഭരണാധികാരികളായിട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ട് ചേച്ചിയെ സ്വാധീനിച്ച ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ആണ് എന്ന് തോന്നിയ ഒരു ഭരണാധികാരി ആരായിരുന്നു തായ്വാനിലെ തായ്വാനിലെ എന്ന് പറയാൻ കാര്യം ന്യൂസിലൻഡിന്റെ ജസീന്ത ആടണം നല്ല ഭരണാധികാരിയായിരുന്നു കോവിഡ് സമയത്ത് അവർ ഭയങ്കരമായിട്ട് അവരെ കൊ കൊണ്ടുവന്ന അവരുടെ ആ ഒരു ഒരു വിൽ പവർ കൊണ്ട് മാത്രമാണ് ആ രാജ്യം ഒരുപാട് കേസസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാതെ ഭയങ്കര കർശനമായ റൂളുകളൊക്കെ പാലിച്ച് മുമ്പോട്ട് പോയി സാമ്പത്തിക രംഗം ഇടിഞ്ഞു എന്ന് മാത്രം പക്ഷേ എന്നാലും അവർ രാജ്യത്തെ രക്ഷിച്ചു പിന്നെ തായ്വാൻ ആ സായിങ് മെനിനോട് എനിക്ക് അങ്ങനൊരു ഇത് തോന്നാനുള്ള കാര്യം അവർ ചൈനയോടാണ് ഫൈറ്റ് ചെയ്യുന്നത് ചൈന ഇപ്പോഴും തായ്വാൻ ഞങ്ങളുടെയാണ് ഞങ്ങളുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ അങ്ങനെ ഒരു വൻ ശക്തിയോട് ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് എന്ന് പറയുന്നത് തായ്വാനിൽ തന്നെ ചില വിഭജന ശക്തികളൊക്കെ ഉണ്ട് പ്രോ ചൈനീസ് കുറച്ചൊക്കെ ഉണ്ട് പക്ഷെ അതിനെയൊക്കെ അവർ ചെറുത്ത് നിൽക്കുകയാണ് പല രാജ്യങ്ങളിലും പല ഭരണാധികാരികളും ഏകാധിപതികളായിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും ക്രൂരനായ ഒരു ഏകാധിപതി ആയിട്ട് ചേച്ചി തോന്നിയത് ആരെയാണ് സെറിയാഷറുള്ളത് പിന്നെ ഇപ്പം റഷ്യ വ്ലാഡിമിർ പുടിൻ പുടിനും ഒരു കാലത്ത് സ്വന്തമായിരുന്ന പോട്ടെ ഇപ്പൊ സ്വന്തം നാടിൻ്റെ അല്ലെങ്കിൽ പോലും ഇത്രയും പേരെ നാസികൾ എന്നാരോപിച്ച് ഒരു വെറുതെ ഒരു കഥ ഉണ്ടാക്കിയെടുത്തിട്ട് അതിന്റെ പേരിൽ ഇത്രയും പേരെ കൊന്നൊടുക്കുന്നില്ലേ പിന്നെ ബാഷറല്ല സത് അത്രയും ഫൈറ്റ് ചെയ്തത് സ്വന്തം നാട്ടിലെ തന്നെ വിമതരോടാണ് പക്ഷെ കൊന്നൊടുക്കിയത് മുഴുവൻ സ്വന്തം ജനങ്ങളെയാ കൊല്ലത്തിനുള്ളിൽ ഭയങ്കര ശക്തിയായിട്ട് മാറാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യക്ക് അങ്ങനെ ഒരു മാറ്റം പ്രവചിക്കുന്നുണ്ട് പലരും ഇന്ത്യ ഒരു വൻ ശക്തി ആവാൻ പോവുകയാണ് എന്നൊരു പ്രവചനം ചൈനയ്ക്ക് അങ്ങനൊരു പ്രവചനത്തിന് പിന്തുണ ഉണ്ടായിരുന്നു അടുത്ത കാലം വരെ പക്ഷേ ചൈന ഇപ്പം കുറച്ചൊന്ന് പിന്നോട്ടാണ് അമേരിക്കയുടെ ശക്തി ഇടിഞ്ഞു എന്ന് പറയുന്നുണ്ട് അമേരിക്ക ശരിയാണ് ആഗോളതലത്തിൽ ശക്തിയല്ല സമ്പദ് ശക്തിയല്ല പക്ഷെ അമേരിക്ക ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രതിഷായിക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കാര്യം വേറെ ഒരുപാട് അലയൻസസ് പലയിടത്ത് രൂപപ്പെട്ടു ലോകത്ത് കഴിഞ്ഞ ഇരുപത്തി വർഷത്തിനുള്ളിൽ ടെക്നോളജി ഒരുപാടുണ്ടായല്ലോ ഞാൻ പറഞ്ഞ വാർത്തയുമായി ബന്ധപ്പെടാത്ത ഒരു ടെക്നോളജി ഇപ്പോൾ ഒരുപാട് റോക്കറ്റുകൾ പോകുന്നു അത്ഭുതം തോന്നിയ ടെക്നോളജി എന്താണ് അമ്പരപ്പിക്കുന്നതായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഒരു സാധനം അത് ഒരു ഒരു പരിധി വിട്ടു പോയാൽ എന്താകും എന്നുള്ളൊരു ആശങ്ക അതിന്റെ കൂടെ ചേച്ചി ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഞാനങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൊന്നും പോയിട്ടില്ല അമേരിക്ക അമേരിക്കയിൽ ഒരു മൂന്നാഴ്ച ഉണ്ടായിരുന്നു വെറുതെ വിസിറ്റ് ആയിട്ടല്ല യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗസ്റ്റ് ആയിട്ട് പിന്നെ ഒരു വിസിറ്റ് കുവൈറ്റായിരുന്നു പിന്നെ സദാം ഹുസൈൻ അന്ന് മിസ്സൈല് ആദ്യത്തെ മിസൈൽ വന്നുകൊണ്ട സ്ഥലമൊക്കെ കണ്ടു പോയി ഒരു മോളാണ് സംഭവം പോണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് അതൊന്നും ഇതുവരെ പോയിട്ടില്ല ഇറാഖ് പോണമെന്നുണ്ടായിരുന്നു നടക്കുവാന്നറിയില്ല പാകിസ്ഥാൻ പോണമെന്നുണ്ട് നടക്കുക എന്നറിയില്ല ഇറാൻ പോണമെന്നുണ്ട് അത് ചിലപ്പോൾ നടക്കുമായിരിക്കും ടേക്കി കാണണം വത്തിക്കാൻ റഷ്യ ചൈന പിന്നെ സ്വിറ്റ്സർലൻഡ് ആൽപ്സ് ആയിരം കടന്ന് ഒരുപാട് പോട്ടെ എപ്പിസോഡുകളെന്തായാലും സന്തോഷം